ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു അമ്മ സ്ഥിരമായി കത്തെഴുതുമായിരുന്നു. ഒരു 10 രൂപയുടെ നോട്ട് അതിൽ വച്ചിരിക്കും. അപ്പം നമുക്ക് എടുക്കാനാവാത്തതുപോലെയുള്ള സാമ്പത്തിക ഭാരമുള്ള ഒരു ദൈവാലയ നിർമ്മാണം നമുക്ക് ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ അങ്ങേക്കുന്ന ഇടപെട്ട് പരിഹരിച്ചുകൂടാ? ഞാനൊരു സീറോ മലബാർ സഭ അംഗമായതോട് ചോദിക്കുന്നതാണ്. അത് ആ കാലത്ത് ഈ സഭയിലുണ്ടായിരുന്ന ഈ ഒരു വിഭാഗീയത പോപ്പോ പിശാചിന്റെ സന്തതി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതെയോ അവരെ രക്ഷിക്കട്ടെ, അങ്ങ് പറയണം, പിതാവിനോട് പറയണമെന്ന് പറയാനുള്ളത്. സാജന്റെ വിശ്വാസം സാജനെ രക്ഷിക്കട്ടെ. ഇത്രയും വലിയൊരു പ്രശ്നം സർക്കാരും സമൂഹവും സർക്കാരും സമൂഹവും ഒരുമിച്ച് നിൽക്കുന്നു, മത്സ്യത്തൊഴിലാളികൾ സഭയെ മാത്രം മാറി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ അങ്ങ് പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറെടുത്തു. എന്തുകൊണ്ട് സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ അങ്ങേക്കുന്ന ഇടപെട്ട് പരിഹരിച്ചുകൂടാ? ഞാനൊരു സീറോ മലബാർ സഭ അംഗമായതോട് ചോദിക്കുന്നതാണ്. ഒരു സഭ തന്നെ യക്കോവക്കാരുടെ ഓർത്തഡോക്സുകാരുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അടിച്ച് പിരിഞ്ഞ് പള്ളിയും പട്ടക്കാരൊക്കെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് പോകാനായിട്ട് അങ്ങയുടെ സഹോദര സഭയാണ് അങ്ങ്. വാസ്തവത്തിൽ ഈ ആ ഞങ്ങൾ വിശ്വാസികളുടെ കൂടി കർദ്ദിനാളാണ്. അപ്പോൾ അങ്ങ് എന്താണ് ഇതിലത് ഇടപെടാത്തത്? എന്ത് എന്തുകൊണ്ടാണ് ഇതിന് അങ്ങേക്ക് പറ്റൂ? എന്താണ് ഇടപെടാത്തത്? ഇടപെടാത്തതെന്ന് ശാജൻ ചോദിക്കുമ്പോൾ പിന്നെ ഇടപെട്ട കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അഭിഖന സൂസപ്പാക്കിയം പിതാവും ഞാനും, അന്ന് സൂസപ്പാക്കിയം പിതാവ് KCBC പ്രസിഡൻ്റാണ്. ഈ ചെറിയ സംഘർഷങ്ങളുടെ ആരംഭകാലത്ത് അഭിനയ സൂസപ്പാക്കിയം പിതാവും ഞാനും ഇതിൽ ഞങ്ങൾ 5 തവണ ഞങ്ങൾ അവിടെ എറണാകുളത്ത് പോയി ഞങ്ങൾ യോഗം നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു മുന്നോട്ട് പോകുന്നതിനുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് പോയത്. അതൊക്കെ വളരെയേറെ കുറച്ചുകൂടി സംഘർഷഭരിതമായ നിലയിലത് വരുന്നു. അതെന്ത് ചെയ്യാനൊക്കും എന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറയുന്നതിനപ്പുറത്തൊരു കാര്യം, ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് ഏക മനസ്സോടുകൂടി എല്ലാവരും ചേർന്നാൽ ഈ വിഷയം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ്. അത് ഇത് ഒരു എൻ്റെ ഒരു സഹോദരി സഭയാണ് സീറോ മലബാർ സഭ. വലിയ സഭയാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷിതരെ അയക്കുന്ന സഭയാണ്. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മിഷണറിമാരെ അയക്കുന്ന സഭയാണ്. ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ സഭയുടെ സാന്നിധ്യമുണ്ട്, പ്രേക്ഷിതരുടെ സജീവമായ സാക്ഷ്യമുണ്ട്. അപ്പോൾ അത് നിർജീവമാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത്രയും വിശുദ്ധരുള്ള ഒരു പ്രാദേശിക സഭ, അതെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഊർജം, നമ്മുടെ ഒരു ആത്മീയതയുടെ കരുത്ത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടണം. അതിനൊരു ഇന്ന പരിഹാര മാർഗമെന്ന് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ ഈ വിഷയത്തെ കാണാനും പരിഹരിക്കാനും സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ബസലിക്കൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ ആശങ്കപ്പെടുന്നത്. എവിടെ ചെന്ന് തീരുമെന്നറിയില്ല, ആര് പരിഹരിക്കുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ അങ്ങ് മാത്രമാണ് പ്രതീക്ഷ, വിശ്വാസം. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ പലരും പറയുന്നുണ്ട് അങ്ങ് പറയണം, പിതാവിനോട് പറയണമെന്ന് പറയാനുണ്ട്. സാജന്റെ വിശ്വാസം സാജനെ രക്ഷിക്കട്ടെ. ഇന്ന് നമുക്ക് കുറച്ച് ഞാൻ അങ്ങയുടെ സഭയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കാരണം താരതമ്യേന കത്തോലിക്ക സഭയിലെ പുതിയ സഭകളിലൊന്നാണ് മലങ്കര സഭ. ഇപ്പോൾ 90 വർഷമോ ഒന്നല്ലേ? 90 അതിനകത്തൊരു ചരിത്രത്തിലൊരു ഒരു 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 കൃത്യത വേണം. അതായത് ഈ സഭയുടെ പ്രായം 90 ഈ സഭയുടെ പ്രായം 2000 വർഷമാണ്. അൺഫോർച്യുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ, കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് 1653 കൂനങ്കൂർ സത്യത്തിന് ശേഷം പുത്തൻകൂർ സമുദായം മാറി പിന്നീട് 930 ഈ മാറ് എന്ന വിഭാഗത്തിൽ നിന്ന് മാറിവാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് തിരികെ വരുന്നത്. അപ്പോൾ ദേർ ഇസ് എ ഗ്യാപ്പ്, മനസ്സിലായി? അപ്പോൾ ഈ കത്തോലിക്ക സംസർഗത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വിടവുണ്ട് ഈ സഭയുടെ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ. പക്ഷേ പ്രായം പറയുമ്പോൾ ഇതിന് 2000 വർഷം പഴക്കമുള്ള, അത് കേരളത്തിലെ സീറോ മലബാർ സഭയും
ഓർത്തഡോക്സ് സഭയും യാക്കോവായ സഭയും മർത്തോമാസ് സഭയും തൊഴിയൂർ സഭയുമൊക്കെ ഈ മർത്തോമാസ് ലീഹായുടെ പൈതൃകത്തിൻ്റെ 2000 വർഷത്തെ ആ ഒരു എന്താണ് ഈ ദീർഘമായ കാലയളവിനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ സഭയുടെയും ചരിത്രത്തിൽ അതാണ് നാൾവഴികൾ. എന്നാൽ ഈ ദൗർഭാഗ്യവശാൽ ഐക്യത്തിൽ നിന്ന് വിട്ടുമാറിയതാണ്. അവിടെയാണ് ഒരു പുനരൈക്യ സംഭവത്തിൻ്റെ 90 വർഷമാണ്, അതായത് മാറിയോനെ സിനിമേനി വീണ്ടും വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഈ സഭ പുനരൈക്യപ്പെടുന്നില്ലായിരുന്നു എന്ന് കരുതുക, ആ സഭയുടെ പ്രായം 2000 ആണെന്നതിൽ ഒരു സംശയമില്ല. അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു പുനരൈക്യ സംഭവത്തിന് 90-ാമത്തെ വർഷം എന്നുള്ളതാണ്. ഈ കുനങ്കുരി സത്യാഗ്രഹമായിട്ട് ആ സമയത്ത് ഈ പൗരസ്ത്യ പാരമ്പര്യത്തിനെ തുടരുകയാണ്, മറ്റേ പാരമ്പര്യം സീറോ മലബാർ സഭയുടെ പാരമ്പര്യം ഒന്നും അല്ലല്ലോ, വേറെ പാരമ്പര്യത്തിലാണ്. അതെ അതെ. ആ പാരമ്പര്യങ്ങൾ തമ്മിൽ ഭിന്നിച്ചു. അന്ത്യോക്യൻ സഭാ പാരമ്പര്യമാണ് 1653 ശേഷം ഈ പുത്തൻകൂർ സമുദായം സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ സ്വീകരിച്ചു വന്ന അതിൽ തന്നെയാണ്. ഈ അന്ത്യോക്യൻ പാരമ്പര്യം നേരത്തെ മുതലേ തുടരുകയാണ്. 1660 അല്ല, ഞാൻ പറഞ്ഞ അന്ത്യോക്യൻ പാരമ്പര്യം എന്ന് പറയുന്നത് പുരാതനമായിട്ട് അന്ത്യോക്യയിലാണല്ലോ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രിസ്ത്യാനി എന്ന് ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നത്. മനസ്സിലായി. പക്ഷെ റോമിന്റെ കീഴിലായിരുന്നു, ആ റോമുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. റോമുമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ അക്കാലത്തെ കമ്മ്യൂണിനും കമ്മ്യൂണിക്കേഷനും നമുക്ക് ഇന്നത്തെ പോലെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. എന്നാലും പുരാതന സഭയുമായി ഒരു ബന്ധത്തിലായിരുന്ന സഭയായിരുന്നു ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളെന്ന് നാം ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിയൻ്റെ അടയാളങ്ങളോ അല്ല. അതിൽ നിന്നാണല്ലോ ഈ പിരിഞ്ഞുപോയി എന്ന് പറയുന്നത്. മാറിവാനിയോസ് തിരുമേനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ്? അത് ആ കാലത്ത് ഈ സഭയിലുണ്ടായിരുന്ന ഈ ഒരു വിഭാഗീയത, അതായത് ഈ ഇപ്പോൾ സഭകൾ തമ്മിലുള്ള ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള ആ ഒരു ടെൻഷനുണ്ട്, അതന്നുണ്ട്. അപ്പോൾ അതിൽ മനന്നൊന്ത് മാറിവാനിയോസ് തിരുമേനി പുരാതനമായ ഏതെങ്കിലും സഭയുമായി യോജിച്ചു പോകണമെന്ന് ഓർത്തഡോക്സ് സഭയുടെ തന്നെ നിലപാടിൽ റോമുമായിട്ടുള്ള കറസ്പോണ്ടൻസ് നടത്താൻ തിരുമേനിയാണ് 1926 സിനഡിലെ പരിമലയിൽ വെച്ച് കൂടിയ സിനഡിലെ നിയോഗിച്ചത്. അദ്ദേഹം അഭ്യസ്തവിദ്യനായ ഒരു പുരോഹിതൻ, മഹാപുരോഹിതനാണ്. മലങ്കര സഭാവൈദികരുടെ കൂട്ടത്തിൽ ആദ്യമായി എം എ ബിരുദം നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായി വിദ്യാസമ്പന്നനായ അദ്ദേഹം അതിന് നിയോഗിക്കപ്പെട്ടതിൽ അതിശയോക്തിയിൽ തിരുമേനിയുടെ നേതൃത്വത്തിൽ റോമുമായിട്ടുള്ള കറസ്പോണ്ടൻസ് നടത്തുകയും അത് 1926 തുടങ്ങി 30 അതിൻ്റെ ഒരു ഫലത്തിലേക്ക് വരിക. വരുമ്പോഴേക്കും മാറിവാനിയോസ് തിരുമേനിയും മാർ തെയോഫിലോസ് തിരുമേനിയും മാത്രം അവശേഷിച്ചു ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്. ബാക്കിയുള്ളവരെല്ലാം പുറകോട്ട് പോയി മാറി. എനിക്കൊന്ന് കേസ് അവർ ജയിച്ചെന്ന് തോന്നുന്നു, ഒറ്റപ്പെട്ട കേസിൽ ജയിച്ചതും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ അതുകൊണ്ട് പിതാവ് ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് താൻ സ്ഥാപിച്ച ബഥനി ആശ്രമത്തിൽ നിന്ന്, റാന്നി പെരുന്നാട്ടിലെ ബഥനി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം ഒന്നുമില്ലാത്തവനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് വെണ്ണിക്കുളത്ത് വന്ന് ഒരു ഹൈന്ദവ സഹോദരൻ്റെ വീട്ടിൽ താമസിച്ച്, അത് ഓഗസ്റ്റ് മാസത്തിലാണെന്ന് ഓർക്കുക, സെപ്റ്റംബർ മാസത്തിലാണ് പുനരൈക്യ സംഭവം കൊല്ലത്ത് ബെൻസിഗർ തിരുമേനിയുടെ അരമനയിൽ നടക്കുക. അതുവരെയുള്ള കാലാവളി തിരുവല്ലയിൽ താമസിച്ചുകൊണ്ട് 1932 തിരുവനന്തപുരം അതിരൂപത സ്ഥാപിതമാകുക. അന്നൊക്കെ വിശ്വാസികളും പുരോഹിത സമൂഹം ഉണ്ടോ കൂടെ? തിരുവനന്തപുരത്ത് തിരുമേനി വരുമ്പോൾ നമ്മൾ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ തിരുമേനിയും തിരുമേനിയുടെ കൂടെ വന്നവരുമാണ് ആദ്യത്തെ മലങ്കര സുറിയാനി കത്തോലിക്കർ. അല്ലാതെ ആ ഒരു പിളർപ്പ് പോലും ഉണ്ടായില്ല എന്ന് വാസ്തു. അത് അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം ആളുകൾ പുനരൈക്യപ്പെട്ടു. പിന്നെ പുതുതായി അദ്ദേഹം ഈ സുവിശേഷ പ്രഘോഷണം വഴിയായി ധാരാളം ആളുകൾ എത്തി സഭയിലേക്ക് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തിരുമേനി മാറിവാനിയോസ് തിരുമേനി വരുമ്പോൾ വടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ആരംഭിച്ച് ഇപ്പോഴത്തെ പാളയം സെൻറ്റ് മേരീസ് ബെസിലിക്ക എന്ന് പറയുന്നത് ഒരു പോംബിഡോർ തിയേറ്ററായിരുന്നു, സിനിമ തിയേറ്റർ. അത് വിലയ്ക്ക് വാങ്ങി, അത് രൂപാന്തരപ്പെടുത്തി. അത് അവിടെയാണ് ഈ പേപ്പൽ ബുൾ അവനെ വായിക്കുന്നത്. മറ്റൊരു പള്ളിയില്ല, ഇല്ല. അപ്പോൾ അവിടെയാണ് വായിക്കുന്നത്. അന്ന് സീറോ മലബാർ സഭയും ലത്തീൻ സഭയും കോട്ടയം അതിരൂപതയിലെ പിതാക്കന്മാരും ഒക്കെ അവർ വളരെ വളരെ പോസിറ്റീവായി സഹകരിച്ച് വൈദികരെയും നമ്മൾ സാമ്പത്തികമായും പ്രേക്ഷിതരെയും ഒക്കെ അയച്ച് ഈ ശുശ്രൂഷകളെ അത് പുനരൈക്യ ശുശ്രൂഷയെയും ഈ സുവിശേഷ പ്രഘോഷണത്തെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പൗരസ്ത്യ
സഭാ ക്രമീകരണം വരുന്നത് മാറിവാനി ശ്രീമേനിയിലൂടെയാണ് മനസ്സിലായി 32 അപ്പോൾ 32 മുതൽ ഈ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ വർഷം വരെ വരുമ്പോൾ 90 വർഷം നവതിയുടെ വർഷത്തിലാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് തിരുമേനി ഓരോ കാര്യത്തിലേക്ക് പ്രവേശിച്ചതും പടിപടിയായി ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു കെട്ടുപണിയിലേക്ക് പിതാവും പിൻഗാമികളും പ്രവേശിച്ചത് ഇപ്പൊ 12 രൂപതകൾ അല്ലേ 12 രൂപതകൾ ഇപ്പൊ അമേരിക്കയിൽ ഒരു രൂപതയാണ് അമേരിക്കയിൽ രൂപത ഏകദേശം എത്ര 500,000 ആളുകളുണ്ടോ 500,000 ആളുകളാണ് അങ്ങേക്ക് അങ്ങനെ ആദ്യമായി മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവാവുന്നു അല്ലേ സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനിയാണ് ആദ്യത്തെ മേജർ ആർച്ച് അത് റോമിൽ നിന്ന് അദ്ദേഹത്തെ നിയമിച്ചതാണ് സിനഡ് തെരഞ്ഞെടുത്ത ആദ്യത്തെ ആളാണ് എൻ്റെ 2007 കർദിനാളാവുന്നതും ആദ്യമായിട്ടാണ് കാണിക്കുന്നത് കർദിനാളാവുന്നത് സഭയിലെ ആദ്യത്തെ ഒരു നിയോഗമാണ് അങ്ങയുടെ സഭ അങ്ങ ഈ എന്താണ് പറഞ്ഞത് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ പേടിയൊന്നും വരാറില്ല പരിസരത്തുള്ള എല്ലാ സഭകളിലും പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് സ്നേഹത്തിലും സഹകരണത്തിലും നമ്മുടെ വൈദികരെയും നമ്മുടെ ജനങ്ങളെയും പൊതുസമൂഹത്തെയും ചേർത്ത് നിർത്താൻ എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ട് പോകുന്നു വളരെ കരുതലുള്ള ഒരു സമൂഹത്തെയാണ് ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നേക്കുന്നത് കുടുംബങ്ങൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ പിന്നെ ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു സ്നേഹവും കരുതലും എപ്പോഴും ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ തിരുവിതാംകൂറിലെ ഈ പറയുന്ന നമ്മുടെ കൊട്ടാരമായിട്ട് അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് രാജാക്കന്മാരും ഒക്കെ ആയിട്ട് ഉള്ള നല്ല ഒരു ബന്ധം അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും എന്താണ് ദരിദ്രരായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നുള്ള ഒരു ബന്ധം ഇത് നമുക്കൊരു അനുഗ്രഹമായിട്ട് ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഏതെങ്കിലും നന്മ പ്രവർത്തികളിൽ ഉൾച്ചേരാനായിട്ട് സാധിക്കുക അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ള ഒരു എന്നെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന നല്ല അനുഭവം മല്ലപ്പള്ളിയാണ് അങ്ങയുടെ സ്വദേശം അതെ എങ്ങനെയാണ് അങ്ങയുടെ ഒരു ആത്മീയ വഴി എന്നറിയാൻ ആഗ്രഹം എങ്ങനെയാണ് സെമിനാരിയിൽ ചെയ്യാനൊക്കെ തീരുമാനിച്ചത് എന്താണ് പ്രചോദനം ഞങ്ങൾ 7 മക്കളാണ് എൻ്റെ പിതാവ് ആദ്യം ഈ ബ്രിട്ടീഷ് ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പിന്നീട് അതിനുശേഷം സ്കൂൾ അധ്യാപകനായിട്ടാണ് പ്രവർത്തിച്ചത് 73 എൻ്റെ പിതാവ് റിട്ടയർ ചെയ്തു ഞാൻ ഞങ്ങളെ 7 മക്കൾ അപ്പോൾ പള്ളിയുമായി വളരെ അടുത്ത ബന്ധമാണ് മല്ലപ്പള്ളി തന്നെയാണോ അടുത്ത മല്ലപ്പള്ളി അടുത്ത് മുക്കൂർ എന്ന കൊച്ചു ഗ്രാമമെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ കുഗ്രാമം എന്ന് പറയുന്നതായിരിക്കും ശരി ഞങ്ങൾക്ക് നാട് അങ്ങനെ ഇപ്പോഴും അപ്പോൾ ഇപ്പം നാട്ടുകാർ കേട്ടാൽ വല്ല വഴക്ക് പറയുമായിരിക്കും പക്ഷേ ഞങ്ങളൊക്കെ നടന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ 7 കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ച് 7 കിലോമീറ്ററും അത് ഒരു അതൊരു എന്താണ് പറയുന്നത് നടപ്പല്ല ഓട്ടമാണല്ലോ അപ്പം അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു വീട്ടിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ വളരെ നിർബന്ധബുദ്ധിക്കാരാണ് എൻ്റെ പിതാവും അമ്മയും ഒക്കെ ശനിയാഴ്ച ദിവസം മറ്റൊരു വിഷയവും പഠിക്കാൻ അനുവാദമില്ല സൺഡേ സ്കൂൾ മാത്രമേ ഉള്ളൂ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ സൺഡേ സ്കൂൾ പഠിക്കാനുള്ള ദിവസമാണ് ശനിയാഴ്ച വൈകിട്ട് അന്ന് മറ്റ് പുസ്തകങ്ങളൊന്നും എടുക്കാൻ അനുവാദമില്ല അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ നാട്ടിൻപുറത്തെ ഒരു സഭാജീവിത രീതി പള്ളിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാട്ടിലെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പള്ളിയിലെ പെരുന്നാളിന് പോവുക റാസ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദക്ഷിണം അതൊക്കെയാണ് പ്രധാനപ്പെട്ട വലിയ ആഘോഷങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു വർഗീയ സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും മാത്രമേ ഉള്ളൂ അന്ന് ഇപ്പോൾ ഒന്ന് രണ്ട് കുടുംബങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് കേട്ടു പക്ഷെ അല്ലാതെ വളരെ അപ്പോൾ താരതമ്യേന നല്ല ബന്ധമുള്ള നമ്മുടെ നായർ തറവാടുകളും മറ്റ് ഈഴവ സമുദായത്തിലെ ആളുകളും ഒക്കെ ഉണ്ട് നല്ല ബന്ധത്തിലാണ് അപ്പോൾ അമ്മ വളരെ ഇക്കാര്യത്തിൽ പ്രാർത്ഥനയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ പിതാവ് തിരുവല്ല രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ മെമ്പറൊക്കെ ആയിരുന്നു അന്ന് ഞാനത് ഓർക്കുന്നു അന്ന് POCയിലെ എറണാകുളത്ത് ഈ വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള സമയത്ത് ഈ മതബോധന രംഗത്തുണ്ടായ മാറ്റമൊക്കെ വന്ന് ക്ലാസ്സുകളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അച്ചാൻ ആ ക്ലാസ്സുകളിലൊക്കെ പോയി അന്ന് സംബന്ധിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു എക്സ്പോഷർ കിട്ടിയിരുന്നു വീട്ടിൽ അപ്പോൾ വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല അത് 10-ാം ക്ലാസ് കഴിഞ്ഞ ശേഷമേ പറഞ്ഞിട്ടുള്ളൂ അത് നേരത്തെ ആഗ്രഹം ഉണ്ടായി അത് ഇതേ ഉള്ളായിരുന്നു ആഗ്രഹം അതെങ്ങനെ അങ്ങനെ ആഗ്രഹം ഉണ്ടായത്
അത് എന്താ അച്ഛന്മാരെയൊക്കെ കണ്ടുള്ള ഇഷ്ടം? അച്ഛന്മാരെ എല്ലായ്പ്പോഴും ഇവരെ അച്ഛന്മാർ ഇതൊരു അന്നൊരു വലിയ ഒരു ഹീറോ ആണല്ലോ. അതെ അതെ. അപ്പോൾ മാത്രമല്ല നമ്മുടെ മനസ്സിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ നേവിയിൽ ഒരു ഓഫീസറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ഒരു ബോയ്സ് നേവിയിൽ ചേർന്ന് അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു സഹായമാകും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ അങ്ങനെ. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു, ഇപ്പോൾ സെമിനാരിയിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ ആരും എതിർത്തില്ല, നിർബന്ധമായിട്ട് പറഞ്ഞ കാര്യമേ ഉള്ളൂ, പോകുന്നതും കൊള്ളാം, തുടർന്നോണം, അവിടുന്ന് പഠിച്ചോണം. അത് അവിടുത്തെ അതൊരു ചാടി വരരുത് കൽപ്പനയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ കുടുംബങ്ങളും ബന്ധുമിത്രാദികളും എല്ലാം അവർക്കെല്ലാം അത് വലിയ സന്തോഷമായ ഒരു കാര്യമായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി സെമിനാരിയിൽ പോകുന്നു പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് സെമിനാരിയിലെ പഠനമൊക്കെ എന്നെ സംബന്ധിച്ച് ഒരു വൈദികനാകണമെന്നുള്ളതല്ലാതെ മറ്റൊന്നും ഒരിക്കലും. വൈദികനായിട്ട് ഞങ്ങളുടെ ചുറ്റുപാടുമൊക്കെയുള്ള പള്ളികളൊക്കെ മനസ്സിലറിയാം, അവിടെയൊക്കെ വികാരിയായിട്ടൊക്കെ ഇങ്ങനെ പോകണം. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ബത്തേരി പോയി ചേരാൻ കാര്യം. അപ്പോൾ ഈ 1978 ബത്തേരി രൂപത ഒക്ടോബറിൽ രൂപം കൊള്ളുന്നു. അപ്പോൾ അവിടെ വൈദികരാകാൻ സെമിനാരിക്കാർ ഇല്ല, മിഷണറി രൂപതയാണ്. അപ്പോൾ റക്ടറച്ചൻ ഞാൻ ചുണ്ടേവാലയിൽ അച്ഛൻ തിമോത്തിയോസ് തിരുമേനി വന്ന് ഞങ്ങളോട് സെമിനാരിയിൽ ഒരു വൈകുന്നേരം ഞങ്ങൾക്കൊരു സ്പിരിച്വൽ ടോക്ക് തന്നിട്ട് പറഞ്ഞു, ഇക്കാലത്ത് കഷ്ടപ്പെടാൻ ആർക്കും മനസ്സില്ല, നമ്മൾ ദൂരെ സ്ഥലത്തേക്ക് പോയി മിഷൻ വേല ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അല്പം ഗൗരവഭാവത്തിൽ സംസാരിച്ചു അദ്ദേഹം. മനസ്സിൽ തോന്നി എന്നാൽ പിന്നെ മിഷണറി രൂപതയിൽ പോയി പ്രവർത്തിച്ചാലോ. അന്ന് തിരുവല്ലയാണല്ലേ? തിരുവല്ലയാണ്. തിരുവല്ല ഞങ്ങളുടെ തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളി 11 കിലോമീറ്റർ ഏറ്റവും അടുത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ തോന്നി മിഷൻ രൂപതയിൽ പ്രവർത്തിച്ചാലോ നല്ലതല്ലേ. അപ്പം അച്ഛൻ പറഞ്ഞു അങ്ങനെ താല്പര്യമുള്ളവർ പേരെഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേരെഴുതി കൊടുത്തു. അങ്ങനെ ബത്തേരിക്കാരൻ പേരെഴുതി കൊടുത്ത് അങ്ങനെ ബത്തേരി രൂപതയ്ക്ക് വേണ്ടി ചെന്നു. അപ്പോൾ പേരെല്ലാം എഴുതി കൊടുത്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു എൻ്റെ സഹോദരി ബദനി മഠത്തിലാണ്. അപ്പം ഞാനും പറഞ്ഞില്ല. അപ്പം ഞങ്ങളോട് ആരോടും പറയാതെ സഹോദരിയും ബത്തേരിക്ക് വേണ്ടി പേര് കൊടുത്ത് എഴുതി കൊടുത്തിരുന്നു. അപ്പം അറിയാതെ അറിയാതെ തന്നെ ബദനി മഠത്തിലെ എന്ന് അവിടെ ബത്തേരിയിലുണ്ട്. അപ്പോൾ ഈ അങ്ങനെയാണ് ബത്തേരിയോടുള്ള ബന്ധം. ഒരു 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 കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണ്. ബത്തേരിയിൽ ചെന്ന് അവിടുത്തെ സാധാരണ ആളുകൾ സിറിൽ ബസേലിയോസ് തിരുമേനിയാണ് ബത്തേരിയിലെ രൂപതാധ്യക്ഷൻ. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒരുപാട് വളരാനും ഉള്ള അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ സഹായം എത്രയായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് തോന്നുന്നു? ഞാൻ അവിടെ റോമിലെ പഠനത്തിനൊക്കെ ശേഷം മൈനസെമിനാരിലെ റക്ടറായിരുന്നു. റോമിലെ പഠനത്തിന് ശേഷം തിരിച്ചു വന്ന് വികാരി ജനറലായി അവിടെ ബത്തേരിയിൽ. 2001 അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ചുമതലയുള്ള അപ്പസ്തോലിക് വിസിറ്ററായും തിരുവനന്തപുരത്തിൻ്റെ സഹായമെത്രാനായും ഞാൻ നിയമിതനാകുന്നത്. അമേരിക്കയിൽ 2.5 ഉണ്ടായിരുന്നു. അതിനുശേഷം തിരുവല്ലായിൽ വന്ന ബിഷപ്പായും അവിടുത്തെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായും 2007 തിരുവനന്തപുരത്തേക്കും അങ്ങോട്ട് വരികയും ചെയ്തു. ഒരു രണ്ട് കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സഭകളുടെ ഞാൻ അതിലെ സന്തോഷം എനിക്ക് സഭകളുടെ ആഡംബരം കൂടി പോകുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞൊരു വലിയ കൂട്ടായ്മയായിരുന്നു നമ്മൾ സ്കൂളിൽ. പ്രത്യേകിച്ച് ഞാൻ ഞങ്ങളുടെ സഭയാണ് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ സഭയെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞങ്ങൾ മെമ്പറായിരിക്കും. പണ്ടൊക്കെ ഞങ്ങളെല്ലാം സഹകരിച്ച ഇന്നിപ്പം പലരും വിദേശത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള ആളുകൾ. പക്ഷേ ഈ അവസരങ്ങളൊന്നും ആർക്കും കിട്ടുന്നില്ല, അതിനെല്ലാം കാശ് മാറുന്നുണ്ടോ, നിയമനങ്ങളിൽ മാറുന്നുണ്ടോ, ഇങ്ങനെ ഒരു സമ്പത്തിന് കൂടുതൽ പ്രാധാന്യം തരുന്ന തരത്തിലേക്ക് മാറില്ല. ഇതിലേക്ക് ഒരു തിരിച്ചുപോക്കിൻ്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഈ ആഡംബരം എന്നുള്ളത് നമ്മളുടെ അടിസ്ഥാനപരമായ ഒരു പരിശോധനയുടെ വിഷയമാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത വെച്ച് കിട്ടുന്ന എന്തോ ആണല്ലോ ആഡംബരം. അതിന് നമ്മളൊന്ന് റെസിസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതേസമയം നമുക്ക് ഈ പറയുന്ന സംവിധാനങ്ങളുടെ ഒരു ബഹുലതയുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യണം. സത്യസന്ധമായ രീതിയിൽ മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് ആവശ്യമുള്ള ദൈവത്തിന് സ്വീകാര്യമായ ഒരു ആത്മീയ ശൈലിയും അതിൻ്റെ ആഘോഷങ്ങളും അതിനൊരു ന്യായീകരണമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പം നമുക്ക് എടുക്കാനാവാത്തതുപോലെയുള്ള സാമ്പത്തിക ഭാരമുള്ള ഒരു ദൈവാലയ നിർമ്മാണം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇതെന്തിനാണ്? ഇനി ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് നടത്താൻ ഈ ജനം 2 വർഷം കഴിയുമ്പോൾ വീണ്ടും കാശ് ബുദ്ധിമുട്ടാകും. നേരെ മറിച്ച് ഞാനിവിടെ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കലും ഒരു കുറവ് തോന്നിയിട്ടില്ല.
അതായത് ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഓരോ വർഷവും ഈ എന്നെ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ ഫീസ്റ്റിനൊക്കെ അങ്ങനെ ചില അങ്ങനെ എല്ലാ വർഷവും ഒരു സോഷ്യൽ പ്രോജക്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കുക. അതായത് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതായത് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണ്, അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് അന്ന് സംവരണമൊന്നുമില്ലാത്ത സമയത്താണ് തുടങ്ങുന്നത്. കാട്ടാക്കടയിലെ ഒരു ബോയ്സ് ഹോമാണ്, ബേദലഹ്യം ബോയ്സ് ഹോം. ഈ നാറാൾ സമുദായത്തിലെ കുട്ടികൾക്ക് അവർക്കൊരു ഒരു 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 എഡ്യൂക്കേഷണൽ പ്രൊമോഷന് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. സി ബി എസ് ഇ വിദ്യാഭ്യാസം കൊടുക്കും ഫ്രീ ആയിട്ട്, അവർ താമസിപ്പിച്ച് പഠിപ്പിച്ചൊന്നും എലവേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം. അങ്ങനെയുള്ള ഓരോ അതിൻ്റെ ഫണ്ട് വിശ്വാസികൾ തരണോ വേണ്ട, നമ്മൾ ഒരു ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാരിറ്റിയുണ്ട്. ഓക്കെ, ആ ചാരിറ്റി ഉണ്ട്. അത് ഓരോ വർഷവും അത് വളരെ പോസിറ്റീവായി ആളുകൾ സഹകരിക്കുന്നു എന്നുള്ളതാണ്. അത് പിതാവിന് സമ്മാനം തരുന്നാവാം. എനിക്ക് സമ്മാനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് സമ്മാനം നമുക്ക് കഴിക്കാവുന്ന കേക്കിൻ്റെ എണ്ണം വളരെ കുറവല്ലേ. അതെ അതെ, എനിക്ക് മുറിയിൽ വെക്കാവുന്ന സമ്മാനങ്ങൾ എന്തിനാണ്? ഞാൻ പറഞ്ഞ സമ്മാനങ്ങൾ എനിക്ക് ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ കരുതുന്നെങ്കിൽ ഒരു ചാരിറ്റി ഫണ്ട് കൊടുക്കുന്നതല്ല. ഇതിന് കൃത്യമായ കണക്കുകളുണ്ട്. എല്ലാവരെയും ബുള്ളറ്റിൻ വഴി ആ വിവരങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങൾ. അതെ, ഓരോ വർഷവും ഈ ആളുകളുടെ താല്പര്യത്തോടുകൂടി ഇത് നൽകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതിനൊരു കുറവ് വന്നതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. നല്ല കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ അഞ്ചലിൽ ഒരു അമ്മ വീട് തുടങ്ങി. അമ്മ വീടെന്ന് പറഞ്ഞാൽ നോക്കാൻ ആരുമില്ലാത്ത അമ്മമാർ, ജാതി മതമൊന്നും വ്യത്യാസം പ്രശ്നമില്ല, അവരെ അവിടെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് മെഡിക്കൽ കെയറും കൊടുത്ത്. നമുക്കവിടെ ഡി എം സിസ്റ്റേഴ്സിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് ഡോക്ടറും ഒരു നേഴ്സുമാണ് ഇവരുടെ കൂടെ താമസിക്കുന്നത്. അവർക്ക് ആവശ്യമായ മെഡിക്കൽ പരിചരണങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലത്തെ ആ ഞങ്ങളുടെ അഞ്ചൽ വൈദിക ജില്ലയിലെ അഞ്ചൽ ഇടവകയിലെ ആളുകൾ ഈ ഭവനത്തെ സംരക്ഷിക്കണം. നമ്മളിപ്പോൾ വലിയ തുക മുടക്കി ആ ഭവനം പണിത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ആളുകളെ പണം തരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവം തിരിച്ചാണ്, നല്ല പോലെ പണം ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് തരുന്നുണ്ട്. പക്ഷേ അതിനെ അവർ തരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളത് ചെയ്യുന്നത് കൊണ്ടാണ്, ഒരു ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കൂടെ എന്ന് ഞാൻ പറയുമ്പോൾ രണ്ട് ലെയറുണ്ട്. നമ്മുടെ പള്ളിയിൽ വരുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സവിശേഷമായ പരിഗണന വളരെ അർഹിക്കുന്ന പാവപ്പെട്ടവരിപ്പോഴുമുണ്ട്. ദൈവരാജ്യത്തിലെ എല്ലാവരെയും കരുതാൻ സാധിക്കുന്ന ഒരു ആത്മീയത നമുക്ക് ആവശ്യമുണ്ട്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല. വേദന അനുഭവിക്കുന്ന ഒരുത്തിനോട് ചോദിക്കേണ്ട ചോദ്യം വാട്ട് ഈസ് യുവർ റിലിജൻ എന്നല്ല, വാട്ട് ഈസ് യുവർ പെയിൻ, അതെ അതിൻ്റെ വേദനയുടെ കാര്യം എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ആത്മീയതയുടെ ഭാഗമാണ്. അപ്പം ഈ അലങ്കാരങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ആത്മീയതയുടെ ഒരു സ്ഥിരീകരണം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഞാനിത് താത്വികമായി പറയുന്നതല്ല, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഈ അതിന് ജാതിയും മതവും, എനിക്ക് വിഷുവിൻ്റെ ദിവസം ഈ നമ്മളുടെ കാട്ടാക്കട ആ പ്രദേശത്തു നിന്ന് ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു അമ്മ സ്ഥിരമായി കത്തെഴുതുമായിരുന്നു. ക്രിസ്മസ് ആകുമ്പോൾ ഈ അമ്മ കത്തെഴുതും. ഒരു 10 രൂപയുടെ നോട്ട് അതിൽ വച്ചിരിക്കും. അപ്പോൾ അതിൽ ഈ അമ്മ എഴുതുന്ന കൈവിറച്ചെഴുതുന്ന എഴുത്താണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. വേണ്ട 90 വയസ്സ് വരെ ഈ അമ്മ ജീവിച്ചിരുന്നതായിട്ടാണ്, മരിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അമ്മ എഴുതിയിരുന്നത്, തിരുമേനിയെ അവിടെ വന്ന് കണ്ട് നേരിട്ട് ഒരു ബൊക്കെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു പൂച്ചുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ 10 രൂപ ആ പൂച്ചെണ്ടിനുള്ളതാണ്, തിരുമേനി എടുക്കണം. ഇത് നിരന്തരമായി ഈ വിഷുവിൻ്റെ അന്നും ഈ ക്രിസ്മസിൻ്റെ അന്നും ഒക്കെ അതിന്. അപ്പോൾ എനിക്കിത് വലിയ ആശ്ചര്യമായി. ഞാൻ ഒരിക്കലെ ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു, പറഞ്ഞു ഞാൻ തിരുമേനി, ഞാൻ പത്രത്തിലൊക്കെ തിരുമേനിയെ കാണാറുണ്ട്. അപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞ, വിദ്യാഭ്യാസമുള്ളൊരമ്മയാണ്, അവർ പറഞ്ഞൊരു കാര്യം, തിരുമേനി ക്രൈസ്തവ മതത്തിൻ്റെ ഒരു ആചാര്യനാണെന്നറിയാം, ഞാൻ ഹൈന്ദവ കുടുംബത്തിലെ സ്ത്രീയാണ്, തിരുമേനി എല്ലാവരെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. അത് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് യേശുവേ സ്തോത്രം എന്ന് മാത്രം പറയുന്നതിലല്ല,
യേശുവിൻ്റെ ആ ഹൃദ്യത ഒരാൾക്ക് കൂടി നമുക്ക് കൊടുക്കുക. ഒരു പ്രാവശ്യം കുറച്ച് ഹല്ലേലൂയ പറഞ്ഞുള്ളെങ്കിലും സാരമില്ല, ഹൃദ്യത ഒരാൾക്ക് കൂടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളുടെ ആത്മീയതയുടെ ഒരു പുനഃപ്രതിഷ്ഠ ഈ നാളുകളിൽ ആവശ്യമാണ്. അസ്വസ്ഥരായ അനേകം ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യുവതി യുവാക്കളുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും അവരോടൊന്ന് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. മറിച്ച് പള്ളിയിൽ നടുക്ക് ഭാഗത്ത് ഗ്യാപ്പ് കിടക്കുന്നു, കാരണം കുറേ പേര് പോയി. ഓ അതെ, പോയി. കുടിയേറ്റം വളരെ അനുസ്യൂതം തുടരുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ മൈഗ്രേഷൻ നമുക്ക് തടയാൻ പറ്റില്ല, ഇറ്റ്സ് എ റിയാലിറ്റി. നമ്മളും മൈഗ്രേഷൻ നടത്തിയവരാണ്. ഇനി മാത്രമല്ല, ഈ ഇവർ പോകുന്ന കൂട്ടത്തിൽ ഇവരുടെ കൂടെ പോകാൻ സാധിക്കുമെങ്കിൽ കുറച്ച് പേർ അങ്ങനെ പോവുക. പിന്നെ അവരവിടെ ചെന്ന് വിശ്വാസം ജീവിക്കാൻ അവരെ കരുത്തരാക്കുക. പുതിയൊരു സാഹചര്യം കാണുമ്പോൾ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കാനല്ല, ഇവിടെയും ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ആളുകൾ ഇംഗ്ലണ്ടിലും അയർലൻഡിലുമൊക്കെ പോകുമ്പോൾ അവിടുത്തെ ബിഷപ്സ് ചിലർ പറയാറുണ്ട്, നിങ്ങളുടെ ആളുകൾ വരുന്നതിന് ശേഷം ഇവിടെ വലിയ ഉണർവുണ്ട് പള്ളികളിൽ. ശരിയാണ്, ഉണർവുണ്ട്. യൂറോപ്യൻ യൂണിയനിലേക്ക് പോളണ്ട് ചേർന്നതിന് ശേഷം അവിടെ കത്തോലിക്ക സഭയ്ക്ക് വലിയ ഉണർവായിരുന്നു ഇംഗ്ലീഷുകാർക്ക്. ഇംഗ്ലണ്ടിൽ അതെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആളുകൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്കൊരു ഉണർവ് അനുഭവപ്പെടുന്നു. അപ്പോൾ നമുക്ക് കാലഘട്ടത്തിൻ്റെ ഈ പ്രത്യേകതയും സങ്കീർണതയും എല്ലാം മനസ്സിലാക്കി കുറേ കൂടി തുറവിയോടുകൂടി നമ്മുടെ ആത്മീയതയെ കണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ സഭാത്മകത വർദ്ധിക്കും, ദൈവോന്മുഖത ഫലദായകമാകും. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരി സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മുടെ ജീവിതം വിശ്വസനീയമായി അനുഭവപ്പെടുകയും ചെയ്യും. ഒറ്റക്കാര്യം കൂടി ചോദിച്ചാൽ നമ്മുടെ ചർച്ച അവസാനിക്കും. ഒന്ന്, ഈ കത്തോലിക്ക സഭയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് പോപ്പ് ഫ്രാൻസിസ് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര അസാധാരണമായ ഇടപെടലാണ് അദ്ദേഹം. ആ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടച്ച് എളിമയുടെയും ലാളിത്യത്തിൻ്റെയും നന്മയുടെയും വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ മുഴുവൻ, എനിക്കൊന്ന് പറയുന്ന വാക്ക് തെറ്റായിട്ടുള്ള കാർഡിനൽ മാഫിയ സംഘങ്ങളെ പോലും അദ്ദേഹം തകർത്തു എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. പക്ഷെ ആ ഒരു സ്പിരിറ്റ് നമ്മുടെ സഭകൾക്ക് കിട്ടുന്നുണ്ടോ? ഞാനീ പറഞ്ഞ കഴിഞ്ഞ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു പേപ്പർ മെസ്സേജിൻ്റെ അകത്ത് വായിച്ച ഒരു സാധനമാണ് ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം. അതിൽ വായിച്ചൊരു കാര്യമുണ്ട്, അതായത് ഈ പറയുന്ന സുവിശേഷം തിരിച്ചറിയാതെ ആചാരങ്ങളിലേക്കും ഈ പറയുന്ന പിടിവാശികളിലേക്കും പോകുന്ന ഒരു വല്ലാത്തൊരു ഭീകരതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിവിടെ അങ്ങനെ ഇത് തിരിച്ചറിയാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ? ഞാൻ ഈ സീറോ മലബാർ സഭയുടെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല, നമ്മളത് അത് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ ഇതിൻ്റെ വ്യത്യാസപ്പെട്ട ഒരു രീതി കാണുന്നുണ്ട്, ആളുകളിലും സംഭവങ്ങളിലും സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്യാതെ പോകുന്നത് ഇപ്പോഴും നമ്മളുടെ ഒരു മേജർ ട്രെൻഡ് മാറി നിൽക്കുന്നത് കൊണ്ടാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദർശനം ലോകത്തിലെ എല്ലാ സഭകളെയും സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ അളവിലും തോതിലുമുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ പിതാവ് കൊടുക്കേണ്ടി വരുന്ന വില ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നതിനപ്പുറത്താണ്, വലിയ വിമർശനത്തിന് വിധേയനാകുന്നുണ്ട്. അതെ, ഉണ്ട്. അദ്ദേഹം യേശുക്രിസ്തുവിന് തന്നെ എതിരാണെന്ന് പ്രചരിപ്പിക്കുന്ന സംഘടനകളുണ്ട്. മലയാളി ഒരു ബ്ലോഗുണ്ട്, പോപ്പ് പിശാചിൻ്റെ സന്തതിയാന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അതെയോ, അവരെ രക്ഷിക്കട്ടെ. പക്ഷേ പിതാവ് എടുക്കുന്ന ഒരു സമീപനം ഞാൻ അടുത്തു നിന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ, സുവിശേഷം തുറന്ന് വായിക്കണം. സുവിശേഷത്തിൽ ഈ വായനയ്ക്ക് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അതിന് ജാതിയും മതമൊന്നുമില്ല, ആർക്കും ഈ ആനന്ദം അനുഭവിക്കാവുന്നതാണ്. ഇറ്റ് ഇസ് ഓപ്പൺ ഫോർ ഓൾ. ആരെയും നിർബന്ധിച്ചോ ഭയപ്പെടുത്തിയോ സമ്മാനം കൊടുത്തോ ഇത് വായിപ്പിക്കേണ്ട. അത്ഭുത രോഗശാന്തി നടത്തി ഒന്നും നടത്തേണ്ട. ഇത് ആരെയും ഭയപ്പെടുത്തി വായിപ്പിക്കേണ്ടതല്ല, ഭയപ്പെടുത്തി രജിസ്റ്ററിൽ ക്രിസ്ത്യാനി എന്ന് എഴുതി ചേർക്കേണ്ടതല്ല, സമ്മാനം കൊടുത്ത് വീഴ്ക്കേണ്ടതല്ല. ബോധ്യത്തോടെ വരുന്നവർക്ക് യഥേഷ്ടം ഇത് വായിക്കാനും ഇതിൻ്റെ ആനന്ദം കണ്ടെത്താനും കഴിയും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുന്നു. നമ്മെ ഇതിൽ നിന്ന് പുറകോട്ടടിക്കുന്ന കാര്യം എന്താണ്? അതായത് നമ്മൾ
ന്യൂനപക്ഷമാണ് എന്ന് നമ്മൾ കരുതുകയും എന്നാൽ കാര്യത്തിലേക്ക് വരുമ്പോൾ വല്യേട്ടൻ മനോഭാവം കാണിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ സമൂഹങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ മൈനോറിറ്റി പ്രശ്നമില്ല. അപ്പോൾ അവിടുത്തെ അപ്പോൾ നമുക്ക് ഇതിനൊരു ഒരു സത്യസന്ധമായ ഒരു ആത്മീയതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കാര്യം. യു പ്രാക്ടീസ് വാട്ട് യു ബിലീവ് ആൻഡ് യു പ്രേ വാട്ട് യു ബിലീവ് അല്ലേ? അതെ. അപ്പോൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുന്നത് നീ ജീവിതത്തിൽ കാണിക്കുക, അപ്പോൾ സന്തോഷം ലോകത്തിൽ ഇരട്ടിയാകും. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയും അതൊക്കെ ഒരു പബ്ലിക് ഒരു പ്രോഗ്രാമാണ് എന്ന് പറയും. അസാധാരണമായ സ്പോണ്ടേനിറ്റി ഉള്ള മനുഷ്യനാണ്. അസാധാരണമായ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവർക്ക് ഈ പ്രായമുള്ള ആളുകൾക്ക് ഒരു വലിയ ഒരു ഒരു ആദരവും സ്നേഹവും ഒരു വാത്സല്യമൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ രോഗികളായവർ ഒക്കെയുള്ള അവരെ കാണുമ്പോൾ പിതാവ് പ്രകടമാക്കുന്ന അതെ അതെ വലിയ സ്നേഹമാണ്. ഒരു കുഞ്ഞ് ബോബിന്റെ തൊപ്പിയെടുത്ത് അതാ പ്രസംഗിക്കൊണ്ട് സാധാരണഗതിയിൽ അതെ ചേർത്ത് നിർത്തുന്നുള്ളൂ. അതിലൊന്നും ഒരു അസാധാരണമൊന്നും തോന്നുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശുദ്ധ പിതാവിനെ കണ്ടു കഴിഞ്ഞ ശേഷമുള്ള ഒരു ഒരു മാസത്തിന് ശേഷം ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ പിതാവ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ പിതാവിൻ്റെ കണ്ണുകളിൽ കണ്ട ഒരു കാഴ്ച അസാധാരണമാണ്. അപ്പോൾ അതായത് ഇന്ത്യയെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു തിളക്കമാണ് ഞാൻ ആ കണ്ണുകളിൽ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് വരുമല്ലോ, നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു അടിത്തറയുള്ള ഒരാൾക്ക് സാധിക്കുന്നു. നമ്മളിനിയും ആ അടിത്തറയിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സഭകൾ അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭ തന്നെ അടുത്ത് വരേണ്ടിയിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നതിലെ ചില എന്താണ് ശക്തി കേന്ദ്രമെന്ന് വിചാരിക്കുന്ന വ്യാഖ്യാനങ്ങളുടെ ഒരു വിപുലീകരണമാണ് നമ്മുടെ വലിപ്പമായി പറയുക. അതല്ല, അവരൻ്റെ വാക്കുകളിലെ ഹൃദ്യതയും അതിലെ ആത്മീയതയും നമുക്കുകൂടി അവകാശപ്പെട്ടതും നമുക്കുകൂടി സ്വീകരിക്കാൻ ബാധ്യതയുള്ളതുമാണ്. ഈ ഒരു വിനയത്തിൻ്റെ എളിമയുടെ ഒരു സ്വീകരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പല വിഷയങ്ങളുടെയും കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടല്ല, ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ മനസ്സുമെടുക്കാതെ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു നക്ഷത്ര വിളക്ക് തൂങ്ങുന്ന സമയമാണല്ലോ, അതെ, പ്രത്യാശയുടെ ഒരു പുലരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ കടാവിളക്ക് അല്ലെങ്കിൽ ഈ അത്ഭുത ഈ വാൽനക്ഷത്രം നമ്മുടെ മനസ്സിന് നല്ല പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഹൈമാസ് ലൈറ്റിൻ്റെ പ്രകാശമാണോ വലുത്, ഒരു നക്ഷത്ര തിളക്കമാണോ വലുതെന്ന് ചോദിച്ചാൽ നക്ഷത്ര തിളക്കമാണ് കണ്ണിന് വലിയ ആകർഷണീയത എന്ന് ഞാൻ പറയും. കാരണം ഹൈമാസ് ലൈറ്റാണ് വലുത്, പക്ഷേ നക്ഷത്ര തിളക്കം എന്ന് പറയുന്നത് പ്രത്യാശയുടെ അടയാളമാണ്. അത് നിരാശപ്പെട്ടു പോകാതെ മുൻപോട്ട് പോകുന്നതിന്, നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന്, എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല, എല്ലാവരും അംഗീകരിക്കണമെന്നില്ല, പക്ഷേ നന്മയുടെ പക്ഷത്ത് ദൈവം ഉണ്ടാകുമെന്ന പൂർണ്ണ ഉറപ്പിൽ മുൻപോട്ട് പോകുക നമുക്കൊരു പുതിയ കേരളം സൃഷ്ടിക്കാനും പുതിയ ഭാരതത്തിൻ്റെ നവീകരിക്കപ്പെട്ട അനുഭവത്തിൽ പ്രവേശിക്കാനും പതിതരെ ചേർത്ത് നിർത്താനും. ഞാനിനി ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതുന്നവൻ്റെ ഹൃദയത്തിന് ആശ്വാസം പകരാനും സാധിക്കുന്ന ഒരു ക്രിസ്തീയ ആത്മീയത, അവിടെ നമുക്ക് ഒരുമിക്കാം. ദൈവം നമ്മെ അതിന് വഴി നടത്തട്ടെ. താങ്ക് യു.